മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കടവൂർ ശിവദാസൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കെ കരുണാകരൻ, എ കെ ആന്റണി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. വൈദ്യുതി, വനം, തൊഴിൽ, എക്സൈസ്, ആരോഗ്യ വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിച്ചിരുന്നു. നിയമസഭയിൽ കൊല്ലം കുണ്ടറ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നു. രാവിലെ 10 മണി മുതൽ കൊല്ലം ഡി സി സിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിക്ക് കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആർ പി വിനോദ് ചേരുകയാണ്. വിനോദ്, അല്പനാളായി രോഗം അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? പ്രജുല, അൻഷാദ്, വാർദ്ധക്യത്തിലും കൊല്ലത്തെ പൊതുവേദികളിൽ സജീവമായിരുന്നു അവസാന കാലഘട്ടത്ത് കടവൂർ ശിവദാസൻ. അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി. എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ഈ ന്യൂമോണിയ ബാധ മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഈ അസുഖം കുറച്ച് കൂടി ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കളും മറ്റും തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. 7 മണിയോടുകൂടി, 7:30 തന്നെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ആലോചനയാണുള്ളത്. 9:30 കൊല്ലത്ത് മൃതദേഹം എത്തും. അതിനുശേഷം 10 മണിക്ക് കൊല്ലം ഡി സി സി ഓഫീസിൽ പൊതുദർശനത്തിന് ഉള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കടവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 4 മണിക്കായിരിക്കും കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുക. കടവൂർ ശിവദാസനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആർ എസ് പി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം വരുന്നത്. ആർ എസ് പിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ പി എസ് സിയിലൂടെ അദ്ദേഹം വരുന്നു. അതിനുശേഷം 80-ലും 82-ലും ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് കൊല്ലത്ത് നിന്ന് ജയിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറി. 1991, 1996, 2001 കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ അംഗമായി മാറി. 4 മന്ത്രിസഭകളിൽ അദ്ദേഹം അംഗമായിരുന്നു. പ്രധാനമായും കെ കരുണാകരന്റെ അടുത്ത അനുയായിയായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്ന. അതിനുശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾ സജീവമായിരുന്ന സമയത്ത് ഐ ഗ്രൂപ്പിന്റെ വക്താവ് കൂടിയായിരുന്നു കടവൂർ ശിവദാസൻ. 82-87 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായിരുന്നു തുടക്കം. അതിനുശേഷം 95-96 കാലഘട്ടത്തിൽ ആന്റണി മന്ത്രിസഭയിൽ വനം മന്ത്രിയായി. തുടർന്ന് അതിനുശേഷം അവസാനമായി അദ്ദേഹം മന്ത്രിയായത് 2001-2004 കാലഘട്ടത്തിൽ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു അദ്ദേഹം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രധാനമായും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ പല ഭാഷകളിലുള്ള പാണ്ഡിത്യം, സംസ്കൃതത്തിൽ ഉൾപ്പെടെയുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ പ്രധാനമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ട് മാത്രമേ നയപരമായ കാര്യങ്ങൾ മന്ത്രിസഭ പോലും തീരുമാനിച്ചിരുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം പോർട്ട്, അതുപോലെ തന്നെ കൊല്ലത്തിന്റെ തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന്റെ തീരദേശ മേഖലാ വികസനത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. രാഷ്ട്രീയ ഭേദമന്യേ, അതായത് അദ്ദേഹം ഇടത് ഒരു ആർ എസ് പിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോഴും ഇടത് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഇടത് മുന്നണിയിലെ അംഗങ്ങളും അതുപോലെ തന്നെ മന്ത്രിമാരും അദ്ദേഹത്തിന്റെ സ്ഥിര സന്ദർശകനായിരുന്നു. കൊല്ലത്തെ കൊല്ലം ബൈപ്പാസിന് സമീപമാണ് അദ്ദേഹത്തിന്റെ വീട്. അതുകൊണ്ട് തന്നെ സ്ഥിരം മന്ത്രിമാരും മറ്റ് എം എൽ എമാരുമെല്ലാം അദ്ദേഹത്തിന്റെ സന്ദർശകരായിരുന്നു. ഏതായാലും കടവൂർ ശിവദാസന്റെ വിയോഗത്തിൽ അതീവ വിധിച്ച് കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും. വിനോദ്, ഒപ്പം കടവൂർ ശിവദാസൻ കൊല്ലത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്വാധീനം ഉറപ്പിക്കുന്നതിൽ, അതായത് തീർത്തും ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു മേഖലയായ കൊല്ലത്തിൽ കോൺഗ്രസിന് ഒരുപാട് സ്വാധീനം ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും അത് കൊല്ലത്തിന്റെ ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളായിരുന്നു കടവൂർ ശിവദാസൻ. ആർ എസ് പിയിലൂടെ വന്നെങ്കിൽ പോലും പിന്നീട് കോൺഗ്രസിന്റെ പ്രധാന വക്താവായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം പരമ്പരാഗതമായി ഇടത് മുന്നണിയുടെ പ്രധാന സ്ഥലമായ കൊല്ലത്ത് കടവൂർ ശിവദാസനിലൂടെ കോൺഗ്രസ് വ്യക്തമായ മേൽക്കൈ പല സ്ഥലങ്ങളിലും നേടിയിരുന്നു. പ്രധാനമായും കൊല്ലം നഗരം ഉൾപ്പെടുന്ന കൊല്ലം മണ്ഡലം, അതുപോലെ തന്നെ കുണ്ടറ നിയോജക മണ്ഡലം, ഇവിടെയായിരുന്നു കടവൂർ ശിവദാസന്റെ പ്രധാന തട്ടകം. അങ്ങനെ കടവൂർ ശിവദാസനെ ഉപയോഗിച്ച് കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഒരു പരമ്പരാഗത മേഖലയായിരുന്ന കൊല്ലത്ത് അവരുടെ ഒരു തേരോട്ടം നടത്തി കടവൂർ ശിവദാസനെ ഉപയോഗിച്ച്. രാഷ്ട്രീയത്തിനപ്പുറം ഈ ധാരാളം വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ സമ്മതനായിരുന്ന ആളായിരുന്നു കടവൂർ ശിവദാസൻ. പല സ്ഥാനാർത്ഥികളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മാനസിക പ്രകൃതമുള്ള ആളായിരുന്നു കടവൂർ ശിവദാസൻ. കോൺഗ്രസിന്
ശക്തമായ ഒരു വേരോട്ടം ഒരു അടിത്തട്ടുണ്ടാക്കി കൊടുത്തത് കടവൂർ ശിവദാസത്തിന്റെ ശിവദാസന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ കാലഘട്ടത്ത് കൊല്ലത്ത്. പിന്നീട് കോൺഗ്രസിന്റെ ശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം വളർന്നിരുന്ന കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ ആന്റണിയും അതുപോലെ തന്നെ കെ കരുണാകരനും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്ര സമവാക്യങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത് ശക്തമായി ഐ ഗ്രൂപ്പിന്റെ വക്താവായി നിന്നിരുന്നു കടവൂർ ശിവദാസൻ. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം കരുണാകരൻ ഡി ഐ സിയുമായി രൂപീകരിച്ച് പുറത്തു പോകുമ്പോഴും പക്ഷെ കടവൂർ ശിവദാസൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു. അത്രത്ത് കോൺഗ്രസ് ശക്തമായി ഉറച്ചു നിൽക്കുമ്പോഴും കരുണാകരനോടുള്ള ആഭിമുഖ്യമുണ്ടായിരുന്നു. പക്ഷെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച് പോകുമ്പോഴൊക്കെ അദ്ദേഹം കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. കൊല്ലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ എടുത്തു പറയാനുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം നഗരവികസനം ഉൾപ്പെടെ കൊല്ലത്തിന്റെ കൊല്ലം പോർട്ട് ആദ്യ കാലഘട്ടത്തിൽ 80-82 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൊല്ലം പോർട്ട് നവീകരണവും അതിന്റെ വികസനവും എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലരും ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ പിന്തുടർന്ന അതിന്റെ തുടക്കം കടവൂർ ശിവദാസനായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ കൊല്ലത്തിന്റെ മന്ത്രി എന്ന് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും ആ മന്ത്രി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ് എടുത്തു പറയേണ്ടതാണ്. അൻഷ ശരി, വിനോദ് മടങ്ങിയെത്താം. നേരത്തെ പ്രമുഖരുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. കടവൂർ ശിവദാസനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിക്കുന്നു. അതിലേക്ക് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അത് അവതരിപ്പിക്കുന്നതിനും ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നതിനും ശ്രീ കടവൂർ ശിവദാസൻ കഴിഞ്ഞിട്ടുണ്ട്. 82-87 കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അത് ഞാൻ നിയമസഭയിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം തൊഴിൽ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഏത് വകുപ്പാണെങ്കിലും അദ്ദേഹത്തിന് എടുക്കുന്ന ഒരു ഗൗരവമായ സമീപനം, അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളും വളരെ വിജയപ്രദമായി കൊണ്ടുപോകാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ എപ്പോഴും പാവങ്ങളിൽ പാവങ്ങളെ സഹായിക്കത്തക്ക വിധത്തിലുള്ളതായിരുന്നു. സംഘടനാ തലത്തിലെ അദ്ദേഹത്തിന്റെ എല്ലാ പാഠവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊല്ലത്തെ വളർച്ചയ്ക്ക് വേണ്ടി സഹായകരമായിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും അടുത്ത പ്രവർത്തനം 2001 മുതൽ 2004 വരെയുള്ള ആന്റണി മന്ത്രിസഭയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം അന്ന് വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. താൻ ഏറ്റെടുത്ത വകുപ്പ് മാത്രമല്ല മറ്റു മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മന്ത്രിസഭയിൽ കടവൂർ ശിവദാസന്റെ അഭിപ്രായം. ഇപ്പോൾ RSP നേതാവ് എ അസീസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ അസീസ്, കടവൂർ ശിവദാസൻ RSPയിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് പോയത്. അങ്ങനെ ഒരു RSP പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുക? കടവൂർ ശിവദാസൻ ആദ്യകാലത്ത് RSPക്കാരനായിരുന്നു. RSPയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. UTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹവുമായിട്ട് ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. എന്ന് മാത്രമല്ല, കടവൂർ ശിവദാസൻ RSPയുടെ പ്രതിനിധി ആയിട്ടായിരുന്നു കശുവന്തി വികസന കോർപ്പറേഷന്റെ രണ്ടാമത്തെ ഡയറക്ടർ ബോർഡിൽ പ്രവർത്തിച്ചത്. ഞാനും കടവൂർ ശിവദാസനും ഒരുമിച്ചായിരുന്നു ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് സഖാവ് ശ്രീകണ്ഠൻ നായരും KP രാഘവൻപിള്ളയും കശുവന്തി വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ അംഗങ്ങളായിരുന്നു. അവർ വിരമിച്ചപ്പോൾ പകരമായി കടവൂർ ശിവദാസനെയും എന്നെയുമാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിലേക്ക് അയച്ചത്. ഞങ്ങള് ആ കാലഘട്ടത്തിൽ കശുവണ്ടി വ്യവസായ രംഗത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിയെ മറികടക്കാൻ അന്ന് മുതലാളിമാരുടെ മുഴുവൻ ഫാക്ടറികളും കശുവണ്ടി വികസന കോർപ്പറേഷൻ ഏറ്റെടുത്ത് ഒരു കൊല്ലം നടത്തി. കടവൂർ ശിവദാസനെ സംബന്ധിച്ചിടത്തോളം 1982 അദ്ദേഹം RSP വിട്ട് ശ്രീകണ്ഠൻ നായരോടൊപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കോൺഗ്രസിലേക്ക് പോകുന്നത്. കോൺഗ്രസിൽ പോയതിനു ശേഷം അദ്ദേഹം വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഒരു നല്ല പാർലമെന്റേറിയൻ, നല്ല മന്ത്രി എന്നുള്ള നിലയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. വനം വകുപ്പ് കൈകാര്യം ചെയ്തു, ഇലക്ട്രിസിറ്റി വകുപ്പ് കൈകാര്യം ചെയ്തു, തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തു. നല്ല പാർലമെന്റേറിയനും നല്ല രാഷ്ട്രീയ പൊതുപ്രവർത്തകനുമായിരുന്നു. അതിനുശേഷം അവസാന കാലഘട്ടത്തിലാണ് കൊല്ലം DCCയുടെ പ്രസിഡന്റായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹത്തിന്റെ നഷ്ടം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും, ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹത്തിന്റെ മരണം ഒരു തീരാ നഷ്ടമാണ്. ആദ്യകാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ എന്നുള്ള ഇടയിൽ കടവൂർ ശിവദാസന്റെ ഈ പെട്ടെന്നുള്ള മരണത്തിൽ ദുഃഖിക്കുന്നു. തീർച്ചയായും വളരെയധികം നന്ദി.
ശ്രീ എ എ അസീസ് മുതിർന്ന ആർ എസ് പി നേതാവാണ് പ്രതികരിച്ചത്. കൊല്ലത്ത് നിന്ന് വിനോദ് തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് എപ്പോഴായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുക? തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രജുല, രാവിലെ ഈ മരണ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ, ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. 7:30 കഴിഞ്ഞതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരാനാണ് ആലോചന. 9:30 10 മണിക്ക് മുമ്പ് തന്നെ കൊല്ലത്തേക്ക് എത്തിക്കും. അതിനുശേഷം 10 മണിക്ക് കൊല്ലം ഡി സി സിയിൽ പൊതുദർശന തുടങ്ങും. ഉച്ചവരെ പൊതുദർശനം അവിടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഉച്ച കഴിഞ്ഞ് പോകാനാണ് ഒരു ആദ്യം. അതിനുശേഷം 3 മണിക്ക് ശേഷം 2:30 അദ്ദേഹത്തിന്റെ കടവൂരിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കും. അവിടെ പൊതുദർശനത്തിന് ബന്ധുക്കൾക്കും മറ്റും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം അവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്തുള്ള മുളങ്കാടകം ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുക. അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അത് ഡി സി സിയിലും അതുപോലെ തന്നെ മുളങ്കാടകം ശ്മശാനത്തിലും അദ്ദേഹത്തിന്റെ വീട്ടിലുമെല്ലാം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായി വരുന്നു. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ കൊല്ലത്തെ വീട്ടിലെത്തി, ക്ഷമിക്കണം, DCC ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിമാരുൾപ്പെടെ ഉള്ള ആൾക്കാർ കൊല്ലത്തേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.